ണ്ടാക്കാൻ പോകുന്നത് റെവലഡു ആണ് അപ്പം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ് അതേപോലെ തന്നെ നല്ല സ്വീറ്റ് ഡിഷാണ് അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം ഞാൻ ഈ പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നര ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ക്യാഷുനട്ടും റേസിൻസും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ കാഷുനെട്ട് ഒന്ന് ഒടിച്ചൊടിച്ചാണ് ഇട്ടേക്കുന്നത് അപ്പം ഞാൻ ചെറിയ പീസസ് ആക്കിയാണ് ഇട്ടേക്കുന്നത് അപ്പം അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ചെറിയ പീസാകുമ്പോൾ നമുക്ക് കഴിക്കാൻ കുറച്ചുകൂടെ നല്ലതായിരിക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് അപ്പം അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ജസ്റ്റ് ബ്രൗൺ ഷെയ്ഡ് ആയപ്പോൾ തന്നെ ഞാൻ അത് എടുത്തിട്ടുണ്ട് ഒത്തിരിയിട്ടത് നമ്മൾ ഫ്രൈ ചെയ്യേണ്ട കാരണം അത് കരിഞ്ഞു പോകും അപ്പം അങ്ങനെ വരാതെ നോക്കണം ഇനി നമ്മൾ ഈ ഫ്രൈ ചെയ്ത ഈ നെയ്യിൽ തന്നെ നമുക്ക് റെവയൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പം റെവയാണെങ്കിൽ ഞാൻ റോസ്റ്റഡ് റവയാണ് എടുത്തേക്കുന്നത് അപ്പോൾ റോസ്റ്റഡ് റവ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി ഇട്ട് ഫ്രൈ ചെയ്യുകയൊന്നും ചെയ്യല്ല അപ്പം ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം ഇതൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ നെയ്ലിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടത് അപ്പം ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ കുറച്ച് സമയം നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം എന്നാൽ മാത്രം ആദ്യം നമ്മൾ റവ കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ റോസ്റ്റഡ് റവ ആണെങ്കിൽ നമ്മൾ കുറച്ച് നല്ല ക്രിസ്പി ആയിട്ടാണല്ലോ റവയിരിക്കുന്നത് അപ്പം അതൊന്ന് കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളിത് ഇളക്കി കൊടുക്കേണ്ടത് അത് അല്പം കുറച്ച് സമയം നമ്മളിങ്ങനെ ഇളക്കണം അപ്പം ഇതൊന്ന് ഏകദേശം കുറച്ച് സോഫ്റ്റ് ആയി വരുമ്പോഴത്തേക്കിന് നമുക്കിതിലേക്ക് കുറച്ച് കോക്കനട്ട് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പം ഇതിലേക്ക് ഞാൻ ഒരു അര ബൗള് കോക്കനട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നമ്മൾ തേങ്ങ ചിരകിയതിന് ശേഷം നമ്മൾ കുറച്ച് വലുതായിട്ടാണല്ലോ അടക്കുന്നത് ഞാൻ ഞാനതൊന്ന് ഗ്രൈൻഡ് ചെയ്തായിരുന്നു മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തത് ഉള്ളു അപ്പോൾ കുറച്ചും കൂടെ അതങ്ങ് ചെറുതാവും എന്നിട്ടത് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തായിരുന്നു ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ആ തേങ്ങയുടെ ഒന്ന് വെള്ളമായി മാറാൻ വേണ്ടിയാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തത് അപ്പം അതിനുശേഷമാണ് ഞാനത് യൂസ് ചെയ്യുന്നത് അപ്പം അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഷുഗറും കൂടി ഇട്ടിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പം ഈ ശരിക്കും ഈ റെവലഡു ചെയ്യുമ്പോഴത്തേന് നമ്മളിങ്ങനെ ഇളക്കുന്നതാണ് അതിൻ്റെ മെയിൻ കാര്യങ്ങൾ അപ്പം ഈ ഇളക്കി കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾക്ക് അല്പം പാല് ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ പാല് നമ്മൾ ചൂട് പാലൊന്നും വേണ്ട സാദാ പാല് തന്നെ മതി തിളപ്പിച്ച് വെച്ചതാണേലും അല്ലെങ്കിൽ പച്ച പാലാണേലും കുഴപ്പമില്ല അതോടിട്ട് അത്യാവശ്യം ഇളക്കി കൊടുക്കണം അപ്പം ഇളക്കി കൊടുക്കാൻ നമ്മൾ ഈ പഞ്ചസാര കുറച്ചുകൂടെ ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പാല് ചേർത്ത് കൊടുത്തത് ഇനി കുറച്ചുകൂടെ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം അത്യാവശ്യം ഇത് നന്നായിട്ട് കുഴഞ്ഞു കിട്ടണം നമുക്ക് അപ്പം കുഴഞ്ഞു കിട്ടുന്നിടം വരെയാണ് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത് അപ്പം കുറച്ച് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും അപ്പം അത്യാവശ്യം ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അല്പം നെയ്യൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നെയ്യൂടെ ചേർക്കുമ്പോഴത്തേന് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് വേണം നമ്മൾ ഓൾറെഡി ഫ്ര നമ്മൾ റവ ഒന്ന് ഇളക്കാൻ വേണ്ടിയായിരുന്നു ആദ്യം നെയ്യ് ചേർത്തത് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഷുഗറും കോക്കനട്ടും എല്ലാം ഇട്ടതിന് ശേഷം കൂടെ നമ്മൾ കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനൊന്ന് സ്റ്റൗ ഓഫാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് അല്പം ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനെട്ടും റൈസിൻസും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഇനി ഇതും കൂടെ ഒന്ന് ആക്കി എടുത്താൽ മാത്രം മതി അപ്പം നമ്മൾ ഇതെല്ലാം സ്റ്റൗ ഓഫാക്കി വെച്ചെന്ന് വെച്ചാൽ കുറച്ചും നേരത്തെ തണുത്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റൗ ഓഫാക്കി വെച്ചത് അപ്പം ഇതൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി അല്ലെങ്കിൽ ഇതിന് ചൂട് പോയില്ലെങ്കിൽ പത്ത് മിനിറ്റ് തണുക്കാൻ വെക്കുക അല്ലെങ്കിൽ നമ്മൾ സ്റ്റൗ ഓഫാക്കുമ്പോൾ തന്നെ ഇത് ചിലപ്പോൾ ഒന്ന് തണുത്ത് കിട്ടും ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് ബോൾസ് ആക്കി എടുക്കാം അപ്പം ചെറിയൊരു ചൂട് വേണം കാരണം ആ ചെറിയ ചൂടുണ്ടായാലേ നമുക്ക് ഇതൊന്നും ബോൾസ് ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ നല്ല തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ബോൾസ് ആക്കി എടുക്കാം പ്രയാസമായിരിക്കും അപ്പം ഇത് നന്നായിട്ട് ബോൾ ആക്കി എടുക്കാൻ പറ്റുന്നുണ്ട് നല്ല ആണ് അത്യാവശ്യം ചൂടുണ്ട് അപ്പം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്താൽ മതി വലുത് വേണമെങ്കിൽ അതനുസരിച്ച് എടുത്താൽ മതി ബാക്കിയെല്ലാം നമുക്കിതേപോലെ ബോൾസ് ആക്കി എടുക്കാം അപ്പം ഇതെല്ലാം ഞാൻ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഞാനിപ്പം ഒരു ഏകദേശം ഒരു ബോൾസ് എങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത്രേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും എന്ന ഒരു ആണ് നമ്മുടെ ഈ റെവലൊടു അപ്പം ഞാനിതൊന്ന് പൊടിച്ച് കാണിക്കാം അതാണ്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് നല്ല ഇളകിയും വരുന്നുണ്ട് അപ്പം ഇത്രേ ഉള്ളൂ റവലുഡു ചെയ്യാൻ അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം അതേപോലെ തന്നെ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ